ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളുടെ ഷീ ക്രിയേറ്റേഴ്സിൻ്റെ മലപ്പുറം ഷീ ഗ്യാതറിങ്ങിൽ ഞങ്ങൾ ഞങ്ങളുടെ റംഷാ സാറിന് ഞങ്ങൾ ക്രേസി ക്യൂൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടീമുണ്ട്. 13 പേരുള്ള ഒരു ടീമാണ്. അപ്പോൾ ഞങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു കുഞ്ഞ് ഗിഫ്റ്റാണ് കേട്ടോ. അപ്പോൾ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള കുറച്ച് സംഭവങ്ങളും ഒരു ടൈൽ ഫ്രെയിമും പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെല്ലാം വാങ്ങിയിട്ടുള്ളത് നമ്മൾ ഇൻസ്റ്റാ പേജിൽ നിന്നാണ് കേട്ടോ. ഇൻസ്റ്റാ പേജിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിനി നമുക്ക് ഗിഫ്റ്റായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് സെറ്റ് ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് വീഡിയോ കണ്ടു നോക്കൂ കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഉപകാരപ്പെടുന്നവർക്ക് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കേട്ടോ. നമുക്ക് ഗിഫ്റ്റ് ഹാമ്പർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിത് ഇതുപോലെയുള്ള ആ ഒരു ബോക്സാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ എല്ലാവരും എൻഗേജ്മെൻറ്റിനൊക്കെ പൊക്കി കൊണ്ടു നടക്കുന്ന സാധനമല്ലേ ആ ഒരു സംഭവം കേട്ടോ. അതെന്തായാലും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ കൊടുക്കാനെങ്കിലും ഒരു വിധി ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത് നമ്മൾ ഒരു ചോക്ലേറ്റ് അതായത് ചോക്ലേറ്റ് ഷോപ്പ് അതുപോലെ തന്നെ കേക്കിൻ്റെ ബേക്കിംഗ് ആക്സസറീസ് ഒക്കെ ഉള്ള ഒരു സ്ഥലത്തു നിന്നാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇവിടെ അടുത്തുള്ള ഷോപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആയിട്ടുള്ളത് 530-570 ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം വലുപ്പമുണ്ട്. നമ്മളുടെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യണ്ടേ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സാറിന് വാളറ്റ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പാസ്പോർട്ട് ഹോൾഡർ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നമ്മുടെ ഐ ഗ്ലാസ് വെക്കുന്ന ഒരു കേസ്, കീ ചെയിൻ, പിന്നെ സാറിൻ്റെ വൈഫിന് ഒരു സ്ലിംഗ് ബാഗ്. ഇതെല്ലാം സെയിം കളറിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളതായിരുന്നു. പേരൊക്കെ എഴുതിയിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളതായിരുന്നു കേട്ടോ. ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് ഇതും, അതുപോലെ തന്നെ ഈ ഒരു ടൈൽ ഫ്രെയിം സാറിൻ്റെ ഫാമിലി പിക്ക് വെച്ചിട്ട് ഒരു ടൈൽ ഫ്രെയിമും കൂടെ നമ്മൾ ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഈ രണ്ട് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ഞാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു ഡയറി ഉണ്ടായിരുന്നു, അതും കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളതായിരുന്നു. ഒരു പെന്നും പിന്നെ ദാ വിത്ത് ഓൾ റെസ്പെക്ട് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ടീം ക്രേസി ക്യൂൻസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗിഫ്റ്റ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ വല്ലാണ്ട് കവറൊക്കെ ചെയ്യാണ്ടാണല്ലോ കൊടുക്കുക. അപ്പോൾ ആ ഒരു ലെവലിൽ നമുക്ക് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് ഇതുപോലെ ഒരു ബോക്സിലാക്കി കൊടുക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. ഇനി നമ്മളിത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ബാലൻസ് സ്പേസ് ഉണ്ടാവും കേട്ടോ, എങ്ങനെയായാലും ഉണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഇതുപോലെയുള്ള റോസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. സെൻറ്റഡ് റോസ് ആണ് കേട്ടോ, നല്ല സ്മെല്ലും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ 40 റോസാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതും ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് എന്താ പറയുക, നല്ല സ്മെല്ല് ഉണ്ടായിരുന്നു. അത് നമ്മൾ എത്ര ഓപ്പണാക്കി വെച്ചാലും ആ ഒരു ഫ്ലവറിൻ്റെ സ്മെല്ല് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ വൈറ്റ് ആൻഡ് റെഡ് ആ ഒരു കോമ്പിനേഷനിലാണ് ഫ്ലവർ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പല കളേഴ്സിലും ഇത് അവൈലബിൾ ആണ്, പല റേഞ്ചിലും കേട്ടോ. ഇത് 1 piece ₹17 അങ്ങനെ അങ്ങനെ ആയിരുന്നു ഈ ഒരു ഐറ്റത്തിന് ഉണ്ടായിരുന്നത്. അപ്പോൾ 40 piece കൊണ്ടുവന്നതിൽ ബാക്കി 4 piece ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി 36 piece ഫ്ലവേഴ്സും നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സ്പേസൊക്കെ നമ്മൾ ഫിൽ ചെയ്തപ്പോൾ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു നമ്മളുടെ ആ ഒരു ഗിഫ്റ്റ് ഹാമ്പർ ചെയ്ത് കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഫ്ലവർ വന്നപ്പോൾ തന്നെ നല്ല അത്യാവശ്യം ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നമ്മളത്. ഇനി നമ്മൾ ആ സെറ്റ് ചെയ്തത് ദാ ഇതുപോലെയുള്ള ഒരു ലാമിനേഷൻ കവർ കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ഒരു മുകൾ ഭാഗം മാത്രമാണ് നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ സാറിൻ്റെ ആ ഒരു ഫാമിലി പിക്കിൻ്റെ മുകളിൽ നമ്മളുടെ ആ ഒരു ഗ്രൂപ്പിൻ്റെ ആ ഒരു സ്ലിപ്പും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് നെറ്റ് കെട്ടാനുണ്ട്. അപ്പോൾ ഈ ഒരു നെറ്റ് ഞാൻ നമ്മളുടെ അടുത്തുള്ള ടെക്സ്റ്റൈൽസിൽ നിന്ന് 1 meter വെച്ചിട്ട് 2 cloth എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് ഒന്ന് അങ്ങോട്ട് നല്ല വീതിയിലുള്ള ക്ലോത്ത് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് 2 piece ആക്കിയിട്ടാണ് നമ്മൾ പിന്നെ അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് കവർ ചെയ്യണ്ടെന്ന് പറഞ്ഞു നമ്മൾ ഒരു കൂട്ടായിട്ട്. നമ്മളിങ്ങനെ ഇരുന്ന് ഡിസ്കസ് ചെയ്യുമല്ലോ. അപ്പോൾ ഫുള്ളായിട്ട് കവർ ചെയ്യണ്ട, ജസ്റ്റ് നമുക്കൊന്ന് എന്താ പറയുക, 2 sides ഇങ്ങനെ കൂട്ടിയിട്ട് അങ്ങനെ പിടിച്ച് കെട്ടാന്നുള്ള രൂപത്തിലാണ് നമ്മളിത് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ നമുക്ക് കാണും ചെയ്യും എന്ന കുറച്ചൊരു മറവ് ഉണ്ടേനും ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ
നമ്മളുടെ എല്ലാം സെറ്റായിട്ടുണ്ടായിരുന്നു. നെറ്റ് വെച്ചിട്ടും കവർ ചെയ്തു. ഇനി ആ നെറ്റ് വെച്ചിട്ട് നമ്മൾ ആ ഒരു കെട്ടിട്ട ആ ഒരു ഭാഗത്ത് മൂന്ന് വലിയ ഫ്ലവേഴ്സും ഇതാ ഇതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഗ്ലൂഗണ്ണ് കൊണ്ട് നിങ്ങൾക്ക് ഒട്ടിച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ത്രെഡിൽ ഈ മൂന്നെണ്ണമാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ത്രെഡിൽ ഇതാ ഇതുപോലെ മൂന്നെണ്ണം കോർത്തിട്ട് ആ ഒരു ത്രെഡ് അവിടെ അങ്ങ് കാണാത്ത രൂപത്തിൽ അങ്ങ് കെട്ടി വെച്ചു. അപ്പോൾ ഇതാണ് നമ്മളുടെ ഗിഫ്റ്റ് ഹാമ്പർ ഞങ്ങൾ സാറിന് കൊടുത്തിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക, അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിലൂടെ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ഹന്നു സൈനിങ് ഓഫ്. ടേക്ക് കെയർ ആൻഡ് ബൈ.